നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. 2023 നവംബർ 12 കഴിയുമ്പോൾ സൗഭാഗ്യത്തിലേക്ക് എത്തുന്ന ഏറെ ദൈവവിശ്വാസമുള്ള, ദൃഢമായ ദൈവവിശ്വാസമുള്ള, ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രത്തിന് ഇനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രം എത്തും, ഉറപ്പാണ്. എന്ത് കാര്യത്തെയും വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന പുണർന്ന നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം സൗഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച, ബാല്യകാലത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്. 30 വയസ്സിന് ശേഷം ഇവർക്ക് രാജയോഗം ആരംഭിക്കും. ഇവരുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് ഇപ്പോൾ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ധാരാളം ധനം വന്നു ചേരും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന സമയമാണ് ഇപ്പോൾ. പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക മിഥുനൻ രാശിയിലും അവസാനത്തെ 15 നാഴിക കർക്കിടകൻ രാശിയിലുമാണ്. മിഥുനൻ രാശിക്കാരായ പുണർന്ന നാളുകാരിൽ അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ടു നിൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. പ്രതിഫലയച്ച കൂടാതെ ഏത് കാര്യത്തിലും ഇക്കൂട്ടർ ഇടപെടാറില്ല. സ്വന്തം കാര്യസാധ്യതയ്ക്ക് വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാൻ മടി കാണിക്കാത്തവരാണ് പുണർന്ന നാളുകാരിൽ അധികവും. ഇനി ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യത്തിൻ്റെ കാലമാണ്. ദുഃഖങ്ങളൊക്കെ അവസാനിച്ചു. ഇനി ഒരുപാട് നേട്ടങ്ങൾ ഇവർക്കൊയ്യും. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഗജകേസരി യോഗത്തിലേക്ക് പോകുവാനൊക്കെ കാരണമാകും. പ്രാർത്ഥന എപ്പോഴും വേണം, പരിഹാരങ്ങൾ എപ്പോഴും വേണം. ലളിതമായ പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ തന്നെ ചെയ്ത് നിങ്ങൾക്ക് മുന്നേറാം. നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് പുതിയ തലങ്ങളാണ്, പുതിയ ഉയർച്ചയാണ്. ആ ഉയർച്ചയെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. പുണർന്ന നക്ഷത്ര ജാതകർ, അമ്മേ ദേവി നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിനങ്ങളിലെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പൂജയും പ്രാർത്ഥനയും ഒക്കെ ഞാൻ നടത്തും. അപ്പോൾ പേരും കൂടി നിങ്ങൾ ഒന്ന് കുറിച്ചേക്കുക. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കുന്ന ഈ നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് 2024. 2024 ജനുവരി 14 കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കും. അത് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. ഇവർ ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു കാര്യമായിരിക്കും അന്ന് നടക്കുക. അതിനുശേഷം ഇവർക്ക് ഉയർച്ച തന്നെയായിരിക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങളിലേക്ക് ഇവർ പോകും. അസ്വസ്ഥമാകേണ്ട ഒരു കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുകയില്ല. ആഗ്രഹിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പടിപടിയായി നടക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിനിടയ്ക്ക് ചില ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ചെറുതായി ഇവരെ അലട്ടുമെങ്കിലും അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട. ക്ഷേത്രദർശനം നടത്തുക. ക്ഷേത്രദർശനം നടത്തിയതിനു ശേഷം നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ആ ക്ഷേത്രത്തിൽ നടത്തുക, മുന്നോട്ട് കുതിക്കുക. ഭാഗ്യം ഇവരുടെ മുന്നിൽ ഇനി ഉണ്ട്, ഉറപ്പാണ്. അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുവാൻ സാധിക്കും. കർക്കിടകൻ രാശിക്കാരായ പുണർന്ന നക്ഷത്രക്കാർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും ലാളിത്യമുള്ളവരുമാണ്. ഇവർക്ക് സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇക്കൂട്ടർ സൗന്ദര്യം ആസ്വദിക്കുന്നവരും കലാപരമായി വളരെ താൽപ്പര്യം ഉള്ളവരുമാണ്.
വെളുത്ത നിറമുള്ള സാധനങ്ങളോട് ഇഷ്ടമുള്ളവരായിരിക്കും. ചിലർക്ക് കറുത്ത നിറത്തോട് വളരെയേറെ താല്പര്യമായിരിക്കും. ഇവരിൽ സഹനശക്തി കുറവായാണ് കണ്ടുവരുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന തൊഴിലുകൾ ചെയ്യാൻ അവസരമുണ്ടാകും. കുടുംബത്തോട് വളരെയേറെ അടുത്ത ബന്ധം പുലർത്തുന്നവരായിരിക്കും. സൗമ്യ സ്വഭാവത്തോടു കൂടിയവരും നിരൂപദ്രവകാരികളുമായിരിക്കും. പുണർന്ന നാളുകാരിൽ അധികവും ഗുരുഭക്തിയിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും. ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഊതിപ്പെരുപ്പിച്ച് ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാത്ത രീതിയിൽ പോകുന്നവരുമായിരിക്കും. ഇവരെ തളർത്തുന്ന പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 30 വയസ്സിന് ശേഷം, ഏകദേശം 30 വയസ്സിന് ശേഷം നിങ്ങൾക്ക് സുഖകരവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കും. പൊതുജനങ്ങളുടെ ഇടയിൽ അഭിമാനകരമായ സ്ഥാനം നേടുവാൻ നിങ്ങൾക്ക് കഴിയും. വിവാഹ ജീവിതത്തിൽ അത്ര തൃപ്തിയൊന്നും നിങ്ങൾക്കുണ്ടാകില്ല. അത് പുണർന്ന നക്ഷത്ര ജാതകരിൽ അധികം കണ്ടുവരുന്നുണ്ട്. പുനർവിവാഹത്തിനോ ഭാര്യ വിരഹത്തിനോ അല്ലെങ്കിൽ ഭാര്യയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മനക്ലേശത്തിനോ ഉള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. സൽസ്വഭാവിയും പതിഭക്തിയുമുള്ള ജീവിത പങ്കാളിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവരുടെ ആദർശങ്ങളെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കില്ല. എന്നാലും മറ്റു ബന്ധങ്ങളുടെ ഇടപെടലുകൾ കാരണവും ഇവർക്ക് സുഖകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഒക്കെ ഉണ്ടാകും. ഈ പ്രത്യേകതകളും ഉണ്ടാകും. അധികം പുണർന്ന നാളുകാരിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ഇല്ലാത്തവരും രോഗിണികളുമായിരിക്കും. സൗമ്യ സ്വഭാവക്കാരും ലോലഹൃദയരുമായിരിക്കും. ഐശ്വര്യമുള്ളവരാണ് എങ്കിലും നിയന്ത്രണമില്ലാത്ത സംസാരം പലപ്പോഴും ഇവരെ പല അബദ്ധങ്ങളിലും വലിയ വലിയ വഴക്കുകളിലേക്കുമൊക്കെ നയിച്ചേക്കാം. പുണർന്ന നാളിൻ്റെ ആരംഭദശ വ്യാഴദശയാണ്. തുടർന്ന് വരുന്ന ദശാകാലങ്ങൾ ശനിദശ, ബുധദശ, കേതുദശ, ശുക്രദശ, രവിദശ, ചന്ദ്രദശ എന്നിങ്ങനെ പോകുന്നു. ഏതായാലും പുണർന്ന നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ്. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ ഇവർ എത്തുന്ന സമയമാണ്. അപ്പോൾ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജയൊക്കെ നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ പോവുക, ഉണ്ണിയപ്പം വാർപ്പിക്കുക, ഗണപതിക്ക് മുന്നിൽ ഏത്തമിട്ട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രത്തിന് കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ജീവിതം ഇനി ആസ്വദിക്കാനുള്ളതാണ്, സന്തോഷത്തിൻ്റെതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. അത് ഒരുപാട് നല്ല സൗഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉറപ്പായും നിങ്ങൾക്ക് ലഭ്യമാകും, അത് ഉറപ്പാണ്. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതിനായി ശ്രമം തുടരുക, നടക്കും, ഉറപ്പാണ്.